പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ കമ്പ്യൂട്ടറും പെൻഡ്രൈവും മെമ്മറി കാർഡും ലാപ്ടോപ്പും അതേപോലെ തന്നെ ഹാർഡ് ഡിസ്കുകളും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നവരാണ്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇതൊക്കെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിലൊക്കെ നമ്മളുടെ ഫോട്ടോസും വീഡിയോസും മ്യൂസിക് ഫയലുകളും ഡോക്യുമെൻറ്റ്സും ഒക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ടാണ്. പലപ്പോഴും ഇങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്ന പല ഫയലുകളും പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പം നഷ്ടപ്പെട്ടു എന്ന് വരാം. ചിലപ്പോൾ ആക്സിഡൻ്റലി നമ്മളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അതല്ലാതെ ഈ ഡിവൈസുകളൊക്കെ കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ഫയലുകൾ ഡേറ്റകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള ഫോട്ടോസോ വീഡിയോസോ മറ്റ് ഡേറ്റകളോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ അവസാനം വരെ കാണുക. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു മെമ്മറി കാർഡ് ഉപയോഗിച്ച് അതിലെ ഫയലുകൾ ഡിലീറ്റ് ആയതും അതേപോലെ തന്നെ ആ ഫയൽ മൊത്തം ഫോർമാറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെ റിക്കവർ ചെയ്തെടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരും. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വണ്ടർ ഷെയറിൻ്റെ റിക്കവറി ഡേറ്റ റിക്കവറി സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഇത് വണ്ടർ ഷെയറിൻ്റെ റിക്കവറിറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ട്രൈ ഇറ്റ് ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വിൻഡോസിന് വേണ്ടിയും മാക്കിന് വേണ്ടിയുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇതിൽ റിക്കവറി നടക്കുന്നത്, എന്തൊക്കെ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ട്രൈ ഇറ്റ് ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് വിൻഡോസിന് വേണ്ടിയുള്ള വേർഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡിംഗ് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. ഡൗൺലോഡിംഗ് ക്ലിക്ക് ചെയ്ത് സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കുമ്പം റിക്കവറി സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഫയൽ ഇതേപോലെ ഡൗൺലോഡ് ആവും. നമ്മൾ ജസ്റ്റ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് യെസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. യെസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സെക്കൻഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫുള്ളി ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഓപ്പൺ ആക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിലെ എത്ര ഡ്രൈവുകളുണ്ടോ അതെല്ലാം ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ കാണാം. അതിന് താഴെയായിട്ട് എക്സ്റ്റേണൽ ഡിവൈസുകൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഒരു മെമ്മറി കാർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, EOS ഡിജിറ്റൽ. ഇതൊരു മെമ്മറി കാർഡിൻ്റെ പേരാണ്. മെമ്മറി കാർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്, 60 GB മെമ്മറി കാർഡാണ്. അതിന് താഴെയായിട്ട് അഡ്വാൻസ്ഡ് റിക്കവറി എന്ന് പറയുന്ന ഓപ്ഷനിൽ റിക്കവർ ഫ്രം ക്രാഷ് കമ്പ്യൂട്ടർ, വീഡിയോ റിപ്പയർ, അഡ്വാൻസ്ഡ് വീഡിയോ റിക്കവറി, അങ്ങനെ പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ EOS ഡിജിറ്റൽ, അതായത് ഈ ഒരു മെമ്മറി കാർഡിൽ നിന്നുള്ള ഡേറ്റയാണ് റിക്കവർ ചെയ്തെടുക്കേണ്ടത്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഇതാണ് മെമ്മറി കാർഡ്. ഞാനിത് ഇവിടെ നിന്ന് ഊരി വീണ്ടും കണക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. വീണ്ടും ഞാനിത് കണക്ട് ചെയ്തു. ഈ മെമ്മറി കാർഡാണ്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ ഇതിൽ കുറേയധികം ഫയലുകളുണ്ട്, കുറേ ഫോട്ടോസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, അതേപോലെ തന്നെ ബാക്ക് ചെയ്ത് നമുക്ക് നോക്കാം. കുറേ ഫ്രീ ഇമേജസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെമ്മറി കാർഡിൽ ഒരുപാട് ഇമേജുകളും വീഡിയോസും ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതാണ്. കാരണം ഞാൻ ഈ ഒരു മെമ്മറി കാർഡാണ് DSLR റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ സേവ് ചെയ്തിരിക്കുന്ന ഈ ഫയലുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്യണം. ഞാൻ ആദ്യം ഫ്രീ ഇമേജസ്, ഈ ഇമേജസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇമേജസ് എല്ലാം ഡിലീറ്റ് ആവുകയാണ്. ഡിലീറ്റായി. ഇനി രണ്ട് ഫോൾഡറുകൂടെ ഉള്ളൂ. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല, നേരെ ബാക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മെമ്മറി കാർഡ് മൊത്തം അങ്ങ് ഫോർമാറ്റ് ചെയ്യുകയാണ്. ഫോർമാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെമ്മറി കാർഡ് ഫോർമാറ്റായി. ഇതിൽ ഒരു ഫയൽ പോലും ഇനിയും ഇല്ല. എല്ലാ ഫയലുകളും ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. മെമ്മറി കാർഡ് ഫോർമാറ്റും ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മെമ്മറി കാർഡിൽ നിന്നും ഡേറ്റ റിക്കവർ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും റിക്കവറി സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആ ഡ്രൈവ് സെലക്ട് ചെയ്യുകയാണ്. അതായത് ആ മെമ്മറി കാർഡ് സെലക്ട് ചെയ്തു. ഇതേപോലെ ഏത് ഡ്രൈവ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫയൽ ലോസ്റ്റ് ആയിട്ടുള്ള ഏത് ഡ്രൈവ് ആണെങ്കിലും അത് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫയൽ സ്കാൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഡിലീറ്റ് ആയിട്ടുള്ള ഫയലുകൾ ഇവിടെ സ്കാൻ ചെയ്തെടുക്കും. അതിനുശേഷമാണ് നമ്മൾ റിക്കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ സ്കാനിങ് കംപ്ലീറ്റ് ആകാനായിട്ട് കുറച്ച് സമയമെടുക്കും. നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ള ഫയലുകളൊക്കെ തന്നെ ഇവിടെ സ്കാൻ ചെയ്തെടുക്കും. അതിനുശേഷമാണ് നമ്മൾ ആവശ്യമുള്ള ഫയലുകൾ റിക്കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് കംപ്ലീറ്റ് ആകുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 50% ആണ് കാണിക്കുന്നത്. അതിന് 50% ശേഷം ഇത് വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. സ്കാനിങ് കുറച്ച് ഡീപ്പായിട്ടുള്ള സ്കാനിങ് ആയിരിക്കും ഇവിടെ നടക്കുക. അപ്പം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് ഈ ഒരു സ്കാനിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1966 ഫയൽ ഇവിടെ ഫൗണ്ടഡ് എന്ന് പറഞ്ഞ് എഴുതി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗോട്ടിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഫയൽ ടൈപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫയൽ ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം
ഇവിടെ 1033 ഫോട്ടോസ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതായത് റിക്കവർ ചെയ്തില്ല, ഇവിടെ സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ഫോട്ടോസ് ഏതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ഡിലീറ്റ് ചെയ്ത ആ ഫോട്ടോസൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലെ അതിന് മുമ്പ് ഞാൻ ഡിലീറ്റ് ചെയ്ത ഒരുപാട് ഫോട്ടോസ് ഇവിടെ കയറി വരുന്നുണ്ട്. ഈ ഫോട്ടോസൊക്കെ ഞാൻ മുമ്പ് ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലൊരു ലിസ്റ്റ് നമുക്ക് ലഭിക്കും നമ്മളുടെ മെമ്മറി കാർഡിൽ നിന്നോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഡ്രൈവിൽ നിന്നോ ഡിലീറ്റ് ആയി പോയിട്ടുള്ള ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും ലിസ്റ്റ് ലഭിക്കും. നമുക്ക് വേണ്ട ഫോട്ടോസും വീഡിയോസും ഇതേപോലെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെ വീഡിയോസും ഇവിടെ റിക്കവർ ആയിട്ടുണ്ട്. MP4 വീഡിയോസ് ഉണ്ട്, അതേപോലെ തന്നെ MOV ഫോർമാറ്റിലുള്ള വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇവിടെ റിക്കവർ ആയിട്ടുണ്ട്. ഓഡിയോസ് റിക്കവർ ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ്സ് 163 ഡോക്യുമെൻറ്റ്സ് ഇവിടെ റിക്കവറായി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിവിടെ ഫോട്ടോസ് ആദ്യം ഒന്ന് റിക്കവർ ചെയ്യുകയാണ്. JPG ഫോർമാറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം ഫോട്ടോസ് നോക്കുക. നമ്മളവിടെ ഡിലീറ്റ് ചെയ്ത ആ ഒരു ഫ്രീ ഇമേജ് ഫോൾഡറിൽ ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് ഇത് തന്നെ ഒന്ന് റിക്കവർ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾ ഫയൽ സെലക്ട് ചെയ്തുകൊണ്ട് മൊത്തം ഫോട്ടോസും റിക്കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റിക്കവർ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. റിക്കവറി ക്ലിക്ക് ചെയ്തപ്പോൾ ഏത് ഫോൾഡറിലേക്കാണ് ഈ ഫയലുകൾ റിക്കവർ ആയിട്ട് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ നമ്മളുടെ ആ EOS ഡിജിറ്റൽ അതായത് ആ മെമ്മറി കാർഡിലേക്ക് തന്നെ ഇത് റിക്കവർ ചെയ്യുകയാണ്. ആ മെമ്മറി കാർഡ് സെലക്ട് ചെയ്തിട്ട് റിക്കവർ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം സേവ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. 25 ഫോട്ടോസ് ഇപ്പോൾ ഇവിടെ റിക്കവർ ആവും. നമുക്കിനി മെമ്മറി കാർഡ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. മെമ്മറി കാർഡ് ഓപ്പൺ ആക്കുമ്പോൾ റിക്കവറിറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്. ഇതിൽ JPG എന്ന് പറഞ്ഞ മറ്റൊരു ഫോൾഡറിനുള്ളിൽ ഡിലീറ്റ് ആയിപ്പോയ എല്ലാ ഫോട്ടോസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കണം. അതേ ക്വാളിറ്റിയിൽ തന്നെയാണോ റിക്കവർ ആയിരിക്കുന്നത്? അതേ ക്വാളിറ്റിയിൽ തന്നെ HD ഫോട്ടോസ് ആയിരുന്നു, അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് റിക്കവർ ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മെമ്മറി കാർഡ് നമ്മൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. ഫോർമാറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഫയലുകളൊക്കെ തന്നെ റിക്കവർ ചെയ്തത്. ഇതേ രീതിയിൽ നമുക്ക് വീഡിയോസും വേണമെന്നുണ്ടെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ 2 MB4 ഫയലുകൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇതൊരു MB4 ആയിരുന്നു, അത് റിക്കവർ ആയി. അതിനോടൊപ്പം തന്നെ ആ ഫോട്ടോസ് തന്നെ വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്, അതും ഇവിടെ റിക്കവർ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെട്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വണ്ടർഷെയറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്തിയിട്ട് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തരം കാര്യങ്ങളുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.